കൂടെ കൂടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന തിരുവചനങ്ങൾ മുതൽ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബധാനിയായിലേക്ക് പ്രസഹായിക്ക് ആറ് ദിവസം മുൻപ് യേശു വന്നു അവർ അവന് അത്താഴമൊരുക്കി മർത്ത പരിചരിച്ചു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസ്സറും ഉണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവൻ്റെ പാദങ്ങളിൽ പൂശുകയും അവൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിൻ്റെ പരിമുളം കൊണ്ട് വീട് നിറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല പൃഥ്വിത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് യേശു പറഞ്ഞു അവളെ തടയേണ്ട എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ് ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവനെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു കർത്താവിൻ്റെ സുവിശേഷം ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ ഒരു വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വായനകൾ ആദ്യ വായനയിലും സുവിശേഷത്തിലും നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഇന്നത്തെ രണ്ട് സുവിശേഷ ഭാഗങ്ങളിലും രണ്ട് മനോഭാവങ്ങളെക്കുറിച്ച് ഒന്ന് ദൈവത്തിന് നമ്മളോടുള്ള ഉദാരതയെക്കുറിച്ച് ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ തൻ്റെ ദാസനെ സഹനദാസനെക്കുറിച്ച് യേശയെ പ്രവചിക്കുകയാണ് ദൈവം എല്ലാവർക്കും വേണ്ടി എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ എല്ലാ സഹനങ്ങൾക്കും എന്ന് പറയുമ്പോൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയോട് കാണിക്കുന്ന മറിയത്തിൻ്റെ ഉദാരതയെക്കുറിച്ച് സ്നേഹത്തിൻ്റെ ഉദാരതയെക്കുറിച്ച് നമ്മൾ കാണുകയാണ് ഈ യോഹനാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ബഥാനിയായിൽ ലാസറിനെ വീട്ടിൽ ചെല്ലുമ്പോൾ മറിയം കർത്താവിൻ്റെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് പൂശുന്നത് തൊട്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തും രണ്ട് മനോഭാവങ്ങളെക്കുറിച്ച് കാണാം ഒന്ന് മറിയമാണ് മറ്റൊന്ന് യൂദാസാണ് ഒരു പക്ഷേ രണ്ട് തരത്തിലുള്ള മനോഭാവങ്ങളെക്കുറിച്ചും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് വരും ദിവസങ്ങളിലൊക്കെയും നമ്മുടെ വായനകളിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് യൂദാസിനെ നമ്മൾ കാണും കാരണം കർത്താവിൻ്റെ പീഡാസഹനത്തോടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ യൂദാസ് നമ്മളിലുമുള്ള ഒരു സാധ്യതയാണല്ലോ മറിയം കർത്താവ് തൻ്റെ ഭവനത്തിൽ വന്നു എപ്പോഴും നമ്മൾ മറിയത്തെ കണ്ടുമുട്ടുന്നൊരു സ്ഥലമുണ്ട് എപ്പോഴും കർത്താവിൻ്റെ പാദത്തിനരികെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയം ലാസറിൻ്റെ മർത്തായുടെ സഹോദരിയായ മറിയം എപ്പോഴും കർത്താവിൻ്റെ പാദത്തിനരികെയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും മറിയം അവിടെ കാണും അത് ആദ്യം കർത്താവ് അവരുടെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നപ്പോഴായിക്കൊള്ളട്ടെ ലാസർ മരിച്ചിട്ട് കർത്താവ് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴാകട്ടെ ഇപ്പോഴാകട്ടെ എപ്പോഴും ഈശോയുടെ അടുത്ത് ഈശോടെ ചാരയുമുണ്ട് ഈശോയുടെ പാതത്തിൻ്റെ അരികിൽ മറിയുമുണ്ട് ഇന്ന് മറിയം ഏറ്റവും വില കൂടിയ ഒരു കുപ്പി സുഗന്ധദ്രവ്യമാണ് നാർദീൻ തൈലം ചരിത്രകാരന്മാർ പറയുന്നത് അവൾ കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശിയ ആ ഒരു കുപ്പി നാർദീൻ തൈലത്തിന് ഏകദേശം മുന്നൂറ് ദിവസത്തെ വേതനം അനുദിനം ജോലിയെടുത്താൽ അനുദിനം പണിയെടുത്താൽ മുന്നൂറ് ദിവസത്തെ പണിക്കൂലി വേണം ഈ ഒരു കുപ്പി സുഗന്ധതൈലം മേടിക്കുക അതായത് ബേസിക്കലി പറഞ്ഞാൽ അവൾ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ അവൾ കർത്താവിൻ്റെ പാദങ്ങളിൽ പൂശുന്ന ആ സുഗന്ധ ദ്രവ്യത്തിന് വേണ്ടി ചിലവഴിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുപക്ഷെ വിചാരിക്കാം അതിച്ചിരി കൂടിപ്പോയില്ലേ യുദാസും പറയുന്നൊരു വചനം ഇതാ അതിച്ചിരി കൂടിപ്പോയില്ല ഇത്രയൊക്കെ വേണമായിരുന്നു ഒരുപക്ഷെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലത്ത് എൻ്റെയും ചിന്താഗതി ഇങ്ങനെയായിരുന്നിരിക്കുക ഒരു എൻ്റെ ഒരു മനോഭാവം മാറ്റിമറിച്ചത് ഇപ്പോഴും എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ ഒരു വാചകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതുപോലത്തെ ഒരു അവസരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പപ്പ പറഞ്ഞു നമുക്ക് കൊടുത്തേക്കാം കുഴപ്പമില്ല നല്ലൊരു കാര്യമല്ലേ നമുക്ക് കൊടുത്തേക്കാം ഞാൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഇതൊക്കെ വെറുതെ കൊണ്ട് വേസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇത് നമുക്ക് മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ പോലെ ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്താ ഉറപ്പ് അപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കുന്നത് ദൈവത്തിനാണ് അവരത് എങ്ങനെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഇത് ഞാൻ കൊടുക്കുന്നത് ദൈവത്തിനാണ് അതുകൊണ്ട് അവരിത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ബോധർ ചെയ്യുന്നില്ല അത് ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണുകൾ തുറപ്പിച്ച ഒരു സെൻറ്റൻസ് ആയിരുന്നു ഇന്നും ഞാനത് വളരെ നന്നായിട്ട് എൻ്റെ മനസ്സിൽ ഓർക്കുന്നു ഉദാരതയോട് കൊടുക്കുന്നവൻ ദൈവത്തിനാണ് കൊടുക്കുന്നത് എന്ന വചനമൊക്കെ അന്നൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആരെങ്കിലും സഹായിക്കാൻ എൻ്റെ മുമ്പിൽ വരുമ്പോഴോ ആരെങ്കിലും എന്നോട് എന്നാ സാമ്പത്തികമാകണമെന്നില്ല എന്തൊരു കാര്യത്തിന് സഹായം ചോദിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ അപ്പൻ പറഞ്ഞ ഈ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്നത് ദൈവത്തിനാണ് ചുവൽ പ്രിയമുള്ളവരെ മറിയവും ഇതേ ഉദാര മനസ്കതയോടെയാണ് കർത്താവിന് കൊടുത്തത് വചനം എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന് കൊടുക്കുന്നതൊന്നും പാഴായി പോകുന്നില്ല നീ കർത്താവിന് കൊടുക്കുന്ന നിൻ്റെ സമ്പത്ത് നിൻ്റെ ആരോഗ്യം നിൻ്റെ സമയം കർത്താവിന് വേണ്ടി നീ ചിലവഴിക്കുന്ന ഓരോ ജീവിത നിമിഷങ്ങളിലും ഒന്നുപോലും പാഴായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച കർത്താവ് സുഭാഷിതങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ പറയുന്ന വചനങ്ങൾ ഇതാണ് ഉദാരതയോടെ ദാനം ചെയ്യുന്നവൻ കർത്താവിനാണ് കൊടുക്കുന്നത് തക്ക സമയത്ത് അവിടുന്ന് വീട്ടിക്കൊള്ളു ചില പറയമുള്ളവരെ മറിയത്തെ പോലെ ദൈവസന്നധിയിൽ നമ്മുടെ ജീവിത മനോഭാവം എങ്ങനെയാണെന്ന് ചിന്തിക്കാം മറിയത്തെ പോലെ സന്തോഷത്തോടും ഉദാരതയോടും കൂടി കൊടുക്കുവാൻ അതൊരു പക്ഷേ സഹായമാകാം അതൊരു പക്ഷേ സമയമാകാം കർത്താവിന് കൂടിയിരിക്കുന്ന കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്ന എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഉദാരതയോടെ കൊടുക്കാൻ പൗലോസ് പൗലോസിലിംഗ പറഞ്ഞതുപോലെ സന്തോഷത്തോട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ കണക്ക് നോക്കാതെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാതെ ഇത്രയൊക്കെ കൊടുത്താൽ മതി ഒന്നും വേണ്ട നിങ്ങൾ ഞാൻ ഈ ഒരു വചനഭാഗം ഭാഗം ഇന്ന് വായിച്ച് കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് ആലോചിപ്പ് ചിന്തിക്കുകയായിരുന്നു നമ്മളെപ്പോഴും നേർച്ചയിടുന്നത് ചില്ലറ പൈസയാണ് നമ്മൾ പണ്ട് തൊട്ടേ അല്ലേ പള്ളിയിലൊക്കെ നമ്മൾ നേർച്ചിടുന്നത് അമ്പത് പൈസ ഒരു രൂപ അഞ്ച് രൂപ പത്ത് രൂപ എപ്പോഴായിരിക്കും ചിരിയും കൂടെ കൂടിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ഏറ്റവും ചില്ലറയായിട്ടുള്ളത് നമ്മൾ പക്ഷേ നേർച്ചിടുമായിരിക്കാം ദൈവത്തിന് കൊടുക്കുമ്പോൾ മാത്രം നമ്മുടെ കയ്യിൽ എന്താ എത്രമാത്രം നമ്മൾ പിശിക്കുന്നതിൻ്റെ കാരണം കുറിച്ച് നമുക്ക് ചിന്തിക്കാം യൂദാസ് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയും ചോദിക്കാൻ ചോദ്യം ചോദിക്കുകയാണ് ഇത്രയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതുകൊണ്ട് ദരിദ്രർക്ക് ദാനം ചെയ്താൽ അത് നല്ലൊരു കാര്യമായിരിക്കും അത് പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമ്മൾ നല്ല ഉദ്ദേശത്തെ ചോദിക്കുന്നതാകാം അല്ലെങ്കിൽ യൂദാസിനെ പോലെ വളരെ കപടതയോടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മനോഭാവത്തോടെ വിധിക്കുന്ന മനോഭാവത്തോടെ നമ്മൾ ചോദിക്കുന്നതാകാം ഒരാളുടെ ഉദാരതയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ മറ്റൊരാൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഏറ്റവും മഹത്വമുള്ളതും മനോഹരമായതും വിലപിടിപ്പുള്ളതും ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ എനിക്കിത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരു വേദനയിൽ ഒരുപക്ഷെ നമ്മൾ അയാളെ കുറ്റപ്പെടുത്തിയേക്കാം പ്രിയമുള്ളവരെ യുദാസ് പണസഞ്ചിയിൽ വീഴുന്നെടുക്കുന്നുവെന്ന് സുവിശേഷം പറയുമ്പോഴും നമ്മളൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം യുദാസിൻ്റെ മനോഭാവത്തിലുള്ളത് ഒരു പക്ഷേ മരത്തോടുള്ള അസൂയായിരിക്കാം അതല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്തയായിരിക്കാം അതിനേക്കാളും ഉപരി ഏറ്റവും അധികം പണത്തിനോടുള്ള ആസക്തിയായിരിക്കാം ഞാൻ അല്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഞാനും ഒരുപക്ഷെ നാളെ യൂദാസായി മാറിയേക്കാം യൂദാസും മറിയവും എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ള ഓരോ സാധ്യതകളാണ് നാളെ ഒരുപക്ഷെ മറിയമാകാൻ എനിക്ക് സാധിച്ചേക്കാം യൂദാസായി മാറാനും എനിക്ക് സാധിച്ചേക്കാം തീരുമാനിക്കേണ്ടത് നമ്മളാണ് ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ പിശുക്ക് കാണിക്കുന്ന മനോഭാവം ഇത്രയൊക്കെ കൊടുത്താൽ മതി ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി ഇത്രയൊക്കെ ഉപവസിച്ചാൽ മതി ഇത് കൂടുതലൊന്നും പള്ളി പോകേണ്ട ആവശ്യമില്ല ഇത് കൂടുതലൊന്നും ധ്യാനിക്കേണ്ട ആവശ്യമില്ല ഇത് കൂടുതലൊന്നും ഭക്തിയുടെ ആവശ്യമില്ല ഇത് ഈ സമയമൊക്കെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ ജീവിതം മനോഹരമാകും തീഷ്ണതയില്ലാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം നോക്കി ദൈവത്തിന് മിച്ചമുള്ളത് മാത്രം കൊടുത്ത് ദൈവത്തെ ജീവിതത്തിൻ്റെ ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിൽ യൂദാസ് വളർന്നു വരികയാണ് ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മൂലയ്ക്കിരുത്താണ് ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഇത്തിരൊക്കെ ദൈവത്തിന് കൊടുത്താൽ മതി എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരയ്ക്കാം സമയമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാം തിരക്കില്ലെങ്കിൽ ക്ഷീണമില്ലെങ്കിൽ വേറെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് സമയം മാറ്റി വയ്ക്കാം പ്രിയമുള്ളവരെ നമ്മൾ യൂദാസ് വളർന്നു വരികയാണ് ഈ വിശുദ്ധമാനത്തിൽ നമുക്ക് ധ്യാനിക്കാം എൻ്റെ ഉള്ളിലെ ഒരു സാധ്യതയായ യൂദാസിനെ ഞാൻ വളർത്തുകയാണോ അതോ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന മറിയത്തെ പോലെ ശിഷ്യന്മാരെ പോലെ പരിശുദ്ധ കന്യാമറിയത്തെ പോലുള്ള സാധ്യതകളെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിപോഷിപ്പിക്കുന്നുണ്ടോ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേ സ്നേഹിക്കുവാൻ ഉദാരമായിട്ട് ഉദാരമായിട്ടങ്ങേക്ക് തരുവാൻ എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ